പ്രത്യേക പത്രസമ്മേളനമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചത്. നേരത്തെ കഴിഞ്ഞ നവംബറിൽ നമ്മളൊരു പത്രസമ്മേളനം നടത്തിയതാണ്. അന്ന് ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ചില ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയതിന്റെ ഭാഗമായി അതിന്റെ ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ്. അന്ന് കുറേയേറെ കാര്യങ്ങൾ ഞങ്ങൾ നാട്ടുകാരുടെ അറിവിലേക്ക് വേണ്ടി പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ പുതിയ ചില ഡിപ്പാർട്ട്മെന്റ് കൂടി ഈ അടുത്ത ദിവസമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും ചില പുതിയ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പത്രസമ്മേളനം വിളിക്കുന്നത്. ആശുപത്രി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 35 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നതാണ് വടകര സഹകരണ. തുടക്കത്തിൽ ഒരു ഡോക്ടറും ഒരു നേഴ്സും ഒരു ഫാർമസിസ്റ്റും മാത്രം ഉള്ള ഒരു ചെറിയ ക്ലിനിക്ക് അവിടെ കിടത്തി ചികിത്സയില്ലാതെ രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുത്തുവിടുന്ന രീതിയിലുള്ള ഒരു ആശുപത്രിയായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. അത് പിന്നീട് 60 കിടക്കകളുള്ള ഒരു ആശുപത്രിയായിട്ട് വികസിപ്പിച്ച് പെട്ടെന്നുള്ള ഡോക്ടർമാരും ആ ഘട്ടത്തിൽ അവിടെ സേവനത്തിൽ വന്നു. അതിപ്പോൾ ഈ കോൺവെന്റ് റോഡിലെ ഞങ്ങളുടെ നേഴ്സിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് രണ്ടാം ഘട്ടത്തില് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. മൂന്നാം ഘട്ടത്തിൽ ഇപ്പോൾ ആ ആശുപത്രി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ആണ് മൂന്നാം ഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനം ഉണ്ട്. അവിടെ ഇപ്പോൾ 350 കിടക്കകളുള്ള സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുള്ള ഒരു നല്ല ആശുപത്രിയായിട്ട് ഇപ്പോൾ പ്രവർത്തനം മാറിക്കഴിഞ്ഞു. ഈ മലബാർ പ്രദേശത്ത് കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിലുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഏറ്റവും നല്ല നിലയിൽ ചികിത്സ കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായിട്ട് ഈ ആശുപത്രി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 75 ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉൾപ്പെടെ 75 ഡോക്ടർമാർ ഇപ്പോൾ അവരുടെ സേവനത്തിൽ നമുക്ക് ലഭ്യമാണ്. അവിടെ ഓപ്പൺ ഹാർട്ട് സർജറി ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ആരംഭിച്ചത്. ആരംഭിച്ച ഘട്ടത്തിൽ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ ഒരു 3-4 ഒക്കെയാണ് സർജറി നടക്കാറുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 150 ഓപ്പൺ ഹാർട്ട് സർജറി അവിടെ നടക്കുന്നു. ചില ദിവസങ്ങളിൽ 2 ഓപ്പൺ സർജറിയും അവിടെ നടക്കുന്നുണ്ട്. തൊറാസിക് സർജറി ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ. അദ്ദേഹം രാപ്പകലില്ലാത്ത നിലയിലുള്ള അധ്വാനം അവിടെ നടത്തുന്നുണ്ട്. വരുന്ന പല പ്രദേശത്തുനിന്നും ഒരു ചികിത്സ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കേസടക്കം അദ്ദേഹം ഇവിടെ വളരെ നല്ല നിലയിൽ തന്നെ ഓപ്പറേഷൻ ചെയ്ത് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരുപാട് അനുഭവങ്ങളും നമ്മുടെ പ്രദേശത്തായിട്ടുണ്ട്. അതുപോലെ എൻജിയോഗ്രാമും എൻജിയോപ്ലാസ്റ്റിയും അത് കഴിഞ്ഞ 4 വർഷമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. തുടക്കത്തിൽ 1-2 എൻജിയോഗ്രാമും അതുപോലെ തന്നെ എൻജിയോപ്ലാസ്റ്റിയും നടക്കാറുണ്ട്. ഇപ്പോൾ ഒരു ദിവസം 4-5 എൻജിയോപ്ലാസ്റ്റി നടക്കുന്നുണ്ട്. 2 ഡോക്ടർമാർ കാർഡിയോളജി വിഭാഗത്തിലുണ്ട്. അവര് 24 മണിക്കൂർ അവരെ സേവനം ലഭ്യമാകുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഏതാണ്ട് 6000 എൻജിയോഗ്രാമും എൻജിയോപ്ലാസ്റ്റിയും കൂടി 6000 നമ്പറിൽ ഇപ്പം അവിടുത്തെ പ്രവർത്തനം വെച്ചിട്ടുണ്ട്. ഓപ്പൺ സർജറിയിലാണെങ്കിൽ ബാർബ് മാറ്റിവെക്കൽ, അതുപോലെ ബൈപ്പാസ്, ബാർബ് റിപ്പയർ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചികിത്സയൊക്കെ തന്നെ തൊറാസിക് സർജറിന്റെ ഭാഗത്ത് വന്നു. അതുപോലെ തന്നെ കണ്ണു ചികിത്സാ രംഗത്ത് ഒരു 2 ആളാണ് അവിടെ ഉള്ളത്. അവര് ഒരു
മാസത്തിൽ ഏതാണ്ട് 100 ലിറ്ററോളം ശരാശരി 100 ലിറ്ററോളം ചാർജറി അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മറ്റ് എല്ലാ വിഭാഗങ്ങളും ഞാൻ പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ടും പുതിയ സർജറി ന്യൂറോ സർജറി ചുമതല എടുക്കുന്ന സർജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കാര്യങ്ങളൊക്കെ തന്നെ പറയും. മുട്ട് ഓർത്തോ വിഭാഗത്തിൽ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. 7 ഡോക്ടർമാർ ഓർത്തോ വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഗൈനക്കിന് 2 പേരാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നേരത്തെ 3-4 പേരുണ്ടായിരുന്നു, ഇപ്പൊ 2 പേരാണുള്ളത്. ഇനി ഉള്ള 2 പേര് ഇപ്പൊ അടുത്ത ആഴ്ചയിൽ തന്നെ ചാർജ് എടുക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഗൈനക്കിന്റെ ഭാഗത്തും വളരെ നല്ല നിലയിലെ പ്രവർത്തനങ്ങൾ, അവിടെ വളരെ ചെറിയ ചാർജിൽ പ്രസവ സംബന്ധമായ എല്ലാ ചികിത്സയും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂറോളജി വിഭാഗം നേരത്തെ അത് ന്യൂറോളജിന്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മോഹൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സുപ്രണ്ട് കൂടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ പ്രവർത്തനവും നേരത്തെ അദ്ദേഹത്തിന് നടന്നുകൊണ്ടിരിക്കുക. ഫിസിഷ്യന്മാർ 4 പേരാണ് ഇപ്പോൾ അവർ ഇപ്പം നിലവിലുള്ളത്. നേരത്തെ കൂടുതലാളുണ്ടായിരുന്നു. കോവിഡ് വന്നതിന് ശേഷം ചില ആളുകൾ അവിടെ വരാതെയായി. അവരിപ്പോൾ അവിടെ ഇല്ല. ഇപ്പം 4 പേരവിടെ ലഭ്യമാണ്. അവരെ എല്ലാ സമയത്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞാണ്. അവരുടെ പ്രവർത്തനം നല്ല നിലയിലാണ് നടക്കുന്നത്. മറ്റേ ഓരോ പ്രതിഭാഗം ഞാൻ എടുത്ത് പറയുന്നില്ല. പത്മനോളജി ഉൾപ്പെടെയുള്ള ഒരുപാട് പിന്നെ സംവിധാനങ്ങൾ ഇപ്പോൾ വടകരയിൽ നമുക്ക് ലഭ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ കണ്ണൂർക്കും കോഴിക്കോടും ഇടയ്ക്ക് ഇത്രയേറെ സൗകര്യങ്ങൾ, ഇത്രയേറെ ഡിപ്പാർട്ട്മെന്റുകളുള്ള ആശുപത്രികൾ വളരെ വരുന്നതാണ്. പിന്നെ അത്യാവശ്യ ആശുപത്രികൾ കാണാം, ഇതാണ് ഞങ്ങൾ പറയില്ല. എന്നാൽ ആ നിലയിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയായിട്ട് മാറി കൊടുക്കാം. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങളെല്ലാം പെട്ടെന്ന് വിളിച്ചു കേട്ടാൻ റെഡിയായത് ന്യൂറോ സർജൻ നേരത്തെ ന്യൂറോ ഡോക്ടർ മോഹൻകുമാർ ഡോക്ടർ നേരത്തെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആശുപത്രിയുടെ പഴയ ആശുപത്രിയുടെ കാലം മുതൽ അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടറാണ്. ഇപ്പൊ ന്യൂറോ സർജറി വിഭാഗത്തിന്റെ സർജൻ പിന്നെ ഇപ്പൊ ചാർജ് എടുത്തു ഡോക്ടർ കരുണപ്രിയ. അവര് ഇവിടെ ഇപ്പൊ നിങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവരുടെ നേതൃത്വത്തിൽ ഇനി സർജറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ലഭ്യമാണ്. ഇനി ഞങ്ങളിപ്പോ ഉടനെ ആരംഭിക്കാൻ വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാറ്റിവെക്കൽ നടപടികൾ ഉണ്ടാകണം. നെഫ്രോളജിയുടെ യൂണിറ്റ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് അവിടെയുണ്ട്. ഡയാലിസിസ് നടക്കുന്നുണ്ട്. 24 മണിക്കൂറും ഡയാലിസിസ് നടത്തുന്ന സംവിധാനമുണ്ട്. 10-12 മെഷീൻ ഇപ്പോൾ ഉണ്ട്. ഇനി 10 മെഷീൻ കൂടി ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. അതുപോലെ തന്നെ പിന്നെ കിഡ്നി മാറ്റിവെക്കൽ നടപടികളും അടുത്ത പിന്നെ ഘട്ടത്തിൽ തന്നെ ആരംഭിക്കണം എന്നാലോചിച്ചിട്ടുണ്ട്. ന്യൂറോളജിയുടെ ഒരു യൂണിറ്റും അത് ഇപ്പം പ്രവർത്തിക്കുന്ന 3 പേര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂറോളജിയുടെ ഓപ്പൺ സർജറി വിഭാഗം കൂടി അവിടെ ആരംഭിക്കണം എന്നാലോചിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും ഇനി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ തന്നെ തേടി പിടിച്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെ പറ്റി അവർ ആലോചിക്കുന്നു. റോഡ് ആക്സിഡന്റ്, അതുപോലുള്ള അപകടങ്ങൾ, അതായത് നിർമ്മാണ തൊഴിലാളി, അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ്, അങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് സംഭവിക്കുന്നത് പോളിട്രോമയാണ്. അതായത് ഹെഡ് ഇഞ്ചുറി, സ്പൈൻ ഇഞ്ചുറി, ചെസ്റ്റ് ഇഞ്ചുറി, അബ്ഡോമൻ ഇഞ്ചുറി, അങ്ങനെ കൂടാതെ ബോൺ ഫ്രാക്ചേഴ്സ്. ഇത് സ്വാഭാവികം ചികിത്സിക്കാൻ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതിനെ നമുക്കിവിടെ ഇതുവരെ ഓർത്തോപെഡിക് സർജൻസ് ഉണ്ട്, ജനറൽ സർജൻസ് ഉണ്ട്, ഗൈനക് സർജൻസ് ഉണ്ട്, മാക്സിലോഫേഷ്യൽ സർജൻസ് ഉണ്ട്, ENT സർജൻസ് ഉണ്ട്, ഓഫ്താൽമിക് സർജൻസ് ഉണ്ട്. പക്ഷേ ഇവർ മാത്രം ഉണ്ടെങ്കിൽ ഈ പോളിട്രോമ ചികിത്സിക്കാൻ മിക്കവാറും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ സാധാരണ രോഗിയെ കോഴിക്കോടേക്ക് റെഫർ ചെയ്യും. ആ രോഗികൾ മിക്കവാറും വഴിയിൽ തന്നെ രക്തം വാർന്ന് നമ്മൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സാധാരണയായി ഉണ്ടാവാറ്. പക്ഷേ ഒരു അതുകൊണ്ട് തന്നെ ഒരു ന്യൂറോ സർജന്റെ അഭാവം നമ്മൾക്ക് കുറേ കാലമായി വടകരയിലുണ്ട്. അങ്ങനെയുള്ളൊരു ഒരു അഭാവം പരിഹരിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ വളരെ ശ്രമകരമായി വളരെ അധ്വാനിച്ച് ഒരു പ്രഗത്ഭയായ ഡോക്ടറിനെ നിങ്ങൾക്ക് മദ്രാസിനുള്ളിൽ എത്തിക്കാൻ കഴിഞ്ഞു. അവർ ഡോക്ടർ കരുണപ്രിയ. അദ്ദേഹം ഒരുപാട് സർജറികൾ ചെയ്ത് ഒരുപാട് ലൈഫൊക്കെ സേവ് ചെയ്ത ഒരു ഡോക്ടറാണ്. അങ്ങനെയുള്ളൊരു ഡോക്ടറെ നമ്മൾക്ക് ഇവിടെ ഒരുപാട്
കടപ്പാട് നമ്മുടെ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ ഡോക്ടർ കമ്മ്യൂണിറ്റിക്കുണ്ട്. അതുപോലെ നാട്ടുകാരായ ആൾക്കാർക്കുണ്ട്. കാരണം ഈ ബോഡി ട്രോമ മാനേജ് ചെയ്യാൻ ന്യൂറോ സർജൻസ് ഇല്ലാതെ മിക്കവാറും നമുക്ക് കഴിയില്ല. കാരണം അത്രയും അപകടങ്ങളും അതുപോലെ നാച്ചുറൽ കലാമിറ്റീസിൽ നടക്കുന്ന ഒരു മലയോര മേഖലയായ ഈ ഏരിയയിൽ ഒരു കോംപ്രിഹെൻസീവ് ട്രോമ കെയറിൻ്റെ അത്യാവശ്യമായ ഒരു സ്ഥലം തന്നെയാണ് വടകര. ഇപ്പോൾ നമ്മൾക്ക് ഈ ന്യൂറോ സർജൻ വന്നതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന സർജറികളായ ഒരു സ്ട്രോക്കിനോട് സംബന്ധിച്ച് വരുന്ന സെറിബ്രൽ ഹെമറേജ്, സബ്ഡ്യൂറൽ ഹെമറേജ്, എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്, സബറക്ടോറൽ ഹെമറേജ്, ഇതൊക്കെ നമുക്ക് വടകര സാധനങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. മാത്രമല്ല സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന തലയിൽ പ്രഷർ കൂടുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഡീകംപ്രഷൻ ക്രാനിയൽ, എക്സ്റ്റേണൽ വെൻട്രിക്കുലർ ഡ്രെയിനേജ്, അതുപോലെ തലയിൽ വെള്ളം കെട്ടിയിട്ടുണ്ടാകുന്ന ഹൈഡ്രോകഫാലസിനെ മാനേജ് ചെയ്യാനുള്ള ഷണ്ട് സർജറി, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വടകര സാധനങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. മാത്രമല്ല സ്പൈൻ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ സ്പൈൻ സർജറി, അതുപോലെ ഡിസ്ക് സർജറി, അതുപോലെ നെറു കമ്പ്രഷൻ ഉണ്ടാകുന്ന സർജറി, അതുപോലെ ട്രൈജമെൻ്റെ സർജറി, അങ്ങനെ ഒട്ടുമിക്ക സർജറികളും, കൂടാതെ ബ്രെയിൻ ട്യൂമർ, സ്പൈനൽ കോർഡ് ട്യൂമർ, ഇവയൊക്കെ നമുക്കിപ്പോൾ സാധാരണ ആശുപത്രി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി വിപുലമായ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ അടുത്ത് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. എൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ചെയ്യാനുള്ള പുതിയ പദ്ധതിയോടുകൂടി മാനേജ്മെൻറ്റും ഡോക്ടർമാർ ശ്രമിക്കുന്നതാണ്. സർജറി ആവശ്യമുണ്ട്. ബ്രെയിൻ സംഭവിച്ചിട്ടുള്ള ബ്രെയിനിന് ബ്ലീഡിംഗ് ആയി പ്രഷർ കൂടുതലായി. സോ അതൊക്കെ ഇമ്മീഡിയറ്റ് സർജറി, ഓരോരോ വാട്ടി എമർജൻസി ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 1 അവർ, വിത്തിൻ 2 അവേഴ്സ് നമ്മൾ എടുക്കാൻ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പേഷ്യൻ്റ് ലൈഫ് റിസ്ക് ഉണ്ട്. അത് എല്ലാം ഞാൻ ചെയ്യും. അതുക്കെല്ലാം ഫെസിലിറ്റി ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. അവരുടെ എക്വിപ്മെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. സോ ഉണ്ട്, അത് അതുവരയ്ക്കും ഉണ്ട്. പിന്നെ സ്പൈൻ സർജറി, സ്പൈൻ ഫ്രാക്ചർ, ആക്സിഡൻറ്റിൽ സെർവൈക്കൽ സ്പൈൻ ഫ്രാക്ചർ, അല്ലെങ്കിൽ തൊറാക്സിക്, ലംബർ, സേക്കൽ, ഏതൊക്കെ രീതിയിൽ ഫ്രാക്ചർ പറ്റും, അതിപ്പം സർജറി ഞാൻ ചെയ്യും. അതിപ്പോൾ സ്ക്രൂ ആൻഡ് ഫിക്സേഷൻ പറയും, പെഡിക്കൽ സ്ക്രൂ ഫിക്സേഷൻ, ലാറ്ററൽ മാസ് സ്ക്രൂ ഫിക്സേഷൻ, അങ്ങനെ ഒരുപാട് സർജറീസ് എല്ലാം ഉണ്ട്. അത് നമ്മൾ സിആർ നോക്കിയിട്ട് അത് ചെയ്യും. ആ ഫെസിലിറ്റിയും ഹോസ്പിറ്റലിലെ അവൈലബിൾ ഉണ്ട്. ഇൻസ് ട്രോമ. പിന്നെ സ്ട്രോക്ക്, ബ്രെയിൻ സ്ട്രോക്ക് മീൻസ് രണ്ട് വെറൈറ്റി ഉണ്ട്. ഒന്ന് ഇൻഫാക്ഷൻ പറയും, ഇന്നൊന്ന് ബ്ലീഡിംഗ് ഇൻ ദ ബ്രെയിൻ. ബ്ലീഡിംഗ് ഇൻ ദ ബ്രെയിൻ മീൻസ് ഹൈപ്പർടെൻസീവ് ബ്ലീഡ്. ഇതാണ് ബി പി കൂടുതലായി, രക്തം ഏതാച്ചും പൊട്ടിച്ച് ബ്രെയിനിൽ ലീക്കായിട്ട് സംടൈംസ് അതുക്കും വന്ന് രൊമ്പ ബ്ലീഡിംഗ് ആയിട്ടുണ്ട്. അതുക്കും സർജറി ആവശ്യം. സോ അതുക്കും നമ്മൾ ഫെസിലിറ്റി ഉണ്ട്. അതിൽ അത് ഇല്ലാമോ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, അമാനീസ്, അത് ரொம்ப காமனா இருக்கும். சோ அதுக்கு வந்து லம்பர் டிஸ்க் சர்ஜரி, சர்வைக்கல் டிஸ்க் சர்ஜரி அதுவும் செய்யும். சர்பன் போல இது விபி ஷண்ட் சே பிரெயின்ல நீர் சேர்ந்து போச்சுன்னா நம்ம விபி ஷண்ட் செய்யும். அதே போல் கார்பல் டனல் ரிலீஸ் இருக்குது. பின்ன பிரெயின் டியூமர்ஸ், பிரெயின் டியூமர்ஸ் ஒருபாடு வெரைட்டி ஆஃப் பிரெயின் டியூமர்ஸ் உண்டு. നമ്മുടെ പ്രദേശത്തുള്ള ഏകദേശം മൃതപ്രായരായ ആളുകളെ പോലും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ച് ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് വീണിട്ടും ഒക്കെ എക്സ്റേ ആക്സിഡൻറ്റിലൂടെ അപകടം വേണ്ടി വന്നിട്ട് ആളുകളൊക്കെ പലരും രക്ഷപ്പെട്ടു പോയ നിലയിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ ഇത് ഉണ്ടായിരുന്നില്ലെങ്കിൽ കോഴിക്കോട് അടി പോയി എത്തുമ്പോഴത്തേക്ക് വഴുതി വെച്ചവർ മരിച്ചു പോകാൻ സാധ്യതകളാണ്. അങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കാൻ കഴിയും.